പരിസ്ഥിതിക്കായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെയും വ്യക്തികളുടെയും കൂട്ടായ്മയാണ് പ്രകൃതി സംരക്ഷണ പ്രസ്ഥാനം. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയുള്ള പ്രായോഗിക പരിപാടികളാണ് സംഘടന ആവിഷ്കരിക്കുക. ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ കേരളീയരെ രോഗികളാക്കി മാറ്റിയെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ പി മോഹനൻ പറഞ്ഞു. നമ്മളിതിനൊപ്പം തന്നെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടേതായ തനതായ പല മൂല്യങ്ങളും ഉപേക്ഷിച്ചു. അത് ഉപേക്ഷിച്ചത് നമുക്ക് ഹാനികരവുമായി, നമുക്ക് പ്രതിരോധ ശക്തി അടക്കം കുറഞ്ഞു. പിന്നീട് എന്താ, അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലേതർ ഇൻഡസ്ട്രി ഉള്ളത് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയാണ്. പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ വികസനത്തിന്റെ ശത്രുക്കളായി കാണുന്നത് നിർഭാഗ്യകരമാണെന്ന് മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇതേ കുറിച്ച് ശബ്ദിക്കുമ്പോഴൊക്കെ വികസനത്തിന്റെ ശത്രുക്കൾ എന്ന പേരാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് ഈ വികസനം? ശുദ്ധമായി ശ്വസിക്കാനും ശുദ്ധജലം കുടിക്കാനുമുള്ള അവകാശം നിലനിർത്താനും വേണ്ടി പോരാടുന്നതാണോ വികസനത്തിന്റെ ശത്രുത? പിന്നെ ഈ ഒരു വികസനം എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? കുറേയേറെ രോഗങ്ങൾ മനുഷ്യന് വളർത്തുന്നതാണോ വികസനം? വനവൽക്കരണ ജൈവകൃഷി രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങളും സംഘടന ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻ കർണാടക മന്ത്രിയും വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റുമായ ബി ടി ലളിത നായിക്, പ്രകൃതി സംരക്ഷണ പ്രസ്ഥാനം ജനറൽ കൺവീനർ വി എൻ കെ അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ വൺ കോഴിക്കോട്.